കുറേ നാളായി ആ താരം നമ്മളായിട്ട് ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. അവക്കിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. നിനക്കിത് വേണം. അവളുടെ ഗ്യാങ്ങിലെ ആ കുട്ടിക്കൂറ സുന്ദരി, നീനയെ പണ്ട് ഞാനൊന്ന് ലൈൻ അടിക്കാൻ ശ്രമിച്ചപ്പോ എന്തായിരുന്നു അളിയന്റെ ഉടക്ക്? അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് സ്ട്രൈക്ക് മുടക്കികളുടെ കൂട്ടത്തില് ഒരുത്തിയെങ്കിലും കുറഞ്ഞേനെ. അല്ല, നീനയുടെ കാര്യത്തിൽ ഇനിയായാലും സമയമുണ്ട്. പണ്ടത്തെ പോലെ അവള് നമ്മുടെ ക്ലാസ്മേറ്റ് ആണെന്നും പറഞ്ഞ അളിയൻ ഇടയിൽ കയറി പാര പണിയാതിരുന്നാ മതി. എന്റെ കാര്യത്തിന് വേണ്ടി നീ ഇത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. അളിയ, അതല്ലടാ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഇന്ന് തന്നെ നീനെ വിളിച്ച് നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഈ കൈ ഞാൻ അറിഞ്ഞോളെ. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ സന്യാസിനി. എന്തുവാടാ ഇവിടെ, ഗാനമേളയാണോ? എടാ പഴന്തുണി, നിനക്ക് എന്ത് പറ്റിയടാ? അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിലെ സുഷമയുടെ കല്യാണ. അതിന് നീ എന്തിനാ ഇത്ര വികാരാധീനാവുന്നു? എടാ, നീ അവളുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കുകയായിരുന്നു. ആർക്ക് പ്രേമനിരേശം വന്നാലും എന്റെ തൊണ്ടയ്ക്കാ പാട്. ഇപ്പൊ തന്നെ 8-ാമത്തെ തവണയാ എന്നെ കൊണ്ട് സന്യാസിനി പാടിക്കുന്നേ. പോട്ടെ, അച്ഛൻ തിരക്കുന്നുണ്ടാവും. നിങ്ങൾ വരുന്നോ? അത്താഴം വീട്ടിൽ നിന്നാവാം. എന്നിട്ട് വേണം കാലത്തെ ക്ലാസ്സിൽ നിന്ന് കച്ചറ ഉണ്ടാക്കിയ അയ്യർ സാറിന്റെ എരിവും ചൂടുള്ള വഴക്കായിട്ട് വരറാൻ. അതിലും ഭേദം ഓസപ്പന്റെ ഉണക്ക ചപ്പാത്തിയാണ്. അച്ഛനോട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞോളാം. അയ്യോ, ചതിക്കല്ലേ. മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളുടെ ഭാഗം പറയാൻ അയ്യർ സാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ലാതാക്കല്ലേ. ഞാൻ ആലോചിക്കട്ടെ. മുരളി നിക്കടാ. പളിയാ പഴന്തുണി, ഇപ്പൊ സുഷമയെ മാത്രമേ നിനക്ക് കിട്ടായിരുന്നുള്ളൂ. ഇനിയും വൈകിയാ ഫുഡും കിട്ടൂല. വേഗം വന്നു വല്ല ഞണ്ണാ നോക്ക്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ ശിരയിൽ ദുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവി. എന്താ സുഖം? മുഖത്ത് വല്ലാത്തൊരു വീക്കം. താരക്കടന്നിൽ കുത്തിയതിനാണോ? ലാസറെ, ഇവിടെ നടക്കുന്നൊന്നും കഞ്ഞിക്കുഴി അറിയണ്ടെങ്കിൽ മിണ്ടാതിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചോർത്തി കൊടുക്കാനാ കഞ്ഞിക്കുഴി ഇവനെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എന്താ കറി? അസല് കടലക്കറിയാ. കണ്ടാ, കടലാക്രമണം പോലുണ്ടല്ലോ. ഇത് പുളിച്ച കടലക്കറിയും നോക്കില്ല, എടുത്ത് അണ്ണാക്കി തട്ടിത്തരും. മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പാടാ. നാം മനസ്സിലാവുന്ന ഭാഷ പിടിച്ചോ. ആ പാടെ. കടല വെട്ടിക്കും ഔസേപേ ഭ്രാന്താ, കൂട്ടി നിൽക്കുന്ന ഫാദർ മൂടാ. ഫാദർ വടിവേലും മൂടാ ചൂടാ, ചൂടൻ വടിവേലും മൂടാ ചൂടാ. എന്നാടാ ഇത്, ചന്തയാണോ? നാളെ ഫ്രഷേഴ്സ് ഡേക്ക് പാടാനുള്ള കവിത ഒന്ന് പാടി നോക്കിയത് അച്ചോ? ഓ, കവിതയായിരുന്നു വാലുവാസു. നീ എന്നതാ പാടിയെന്ന് ഞാൻ കേട്ടു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാത്രിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്കേ കുഴപ്പമുള്ളൂ. ചെവി നന്നായിട്ട് കേക്കാം. അങ്ങനെ കേൾക്കുന്നു മാത്രം വിശ്വസിക്കണത് മോശമല്ല അച്ചോ. മോനെ, വാസു സദാശിവ, നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ, എന്നിട്ട് നീ അത് വിശ്വസിച്ചില്ലയോ? വല്ലോ വെട്ടി വിഴുങ്ങിച്ച് പോയിക്കട്ടെ, ഉറങ്ങിക്കോണം. അട്ടപ്പാതിരി ആയി. കടലയാന്നോ?